ഫോൺ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്, നമ്മുടെ മൊബൈലിലെ ഇന്റേണൽ മെമ്മറി എന്ന് പറയും. ഒരു മൊബൈൽ വാങ്ങുമ്പോഴത്തേക്കും അതിൽ നമ്മുടെ യൂസേഴ്സിന് വേണ്ടി കുറച്ച് സ്പേസ് അല്ലെങ്കിൽ ഇത്ര ജി ബി മെമ്മറി നമ്മുടെ മൊബൈൽ കമ്പനിക്കാർ തന്നെ നമ്മുടെ മൊബൈലിലേക്ക് തന്നിരിക്കുന്നത് കാര്യമാണ് ഫോൺ സ്റ്റോറേജ് അല്ലെങ്കിൽ ഇന്റേണൽ മെമ്മറി സ്റ്റോറേജ് എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ അത്ര ഗവനിക്കാറില്ല, ഇത്തരം ഫോൺ സ്റ്റോറേജിനെ നമ്മൾ അത്ര ഗവനിക്കാറില്ല. നമ്മളൊരു പുതിയ മൊബൈൽ വാങ്ങുമ്പോൾ മാത്രം നമുക്ക് ഇത്ര മെമ്മറി, ഇത്ര കൂടിയ മെമ്മറിയുള്ള ഫോൺ സ്റ്റോറേജ് ഉള്ള ഫോൺ നോക്കി നമ്മൾ വാങ്ങാറുണ്ട്. വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നും ശ്രദ്ധിക്കാറില്ല, പലപ്പോഴായിട്ട് ഒരുപാട് ഡൗൺലോഡ് ചെയ്യും, ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യും, പല ഫയലുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മൊബൈൽ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ മൊബൈലിൻ്റെ ഫോൺ സ്റ്റോറേജ് ഫുള്ളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ മൊബൈലിൻ്റെ ഫോൺ സ്റ്റോറേജ് എത്ര ശതമാനം വരെ ഫുള്ളായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ളതും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ചുവന്ന ബട്ടൺ താഴെ കാണാൻ സാധിക്കും, ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഫോൺ സ്റ്റോറേജ് ഫുള്ളാകുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുമെന്ന് ചോദിക്കുകയാണെങ്കിൽ, അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ഫോൺ സ്റ്റോറേജ് എത്ര ശതമാനം വരെ ഫുള്ളാവുന്നതാണ് നമ്മുടെ മൊബൈലിനെ സംബന്ധിച്ച് സേഫ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു 80%, മാക്സിമം ഒരു 80-85% മാത്രം, അല്ലെങ്കിൽ അതിൻ്റെ താഴോട്ട് മാത്രമേ നിങ്ങളുടെ ഫോൺ സ്റ്റോറേജ് ഫുള്ളാകാൻ നിങ്ങൾ സമ്മതിക്കാവൂ. അതിൽ കൂടുതൽ ഫുള്ളാവുകയാണെങ്കിൽ 80-85-90% കൂടുതലേക്ക് ഫോൺ ഫുള്ളാവുകയാണ്, ഫോൺ സ്റ്റോറേജ് ഫുള്ളാവുകയാണെങ്കിൽ പല പ്രോബ്ലംസുകളും നമ്മുടെ മൊബൈലിന് സംഭവിക്കുമെന്നുള്ളതാണ്. അത്തരം പ്രോബ്ലംസിൽ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഫോൺ ഹാങ്ങിങ് വരും, ലാഗിങ് വരും, ഫോണിൻ്റെ പെർഫോമൻസ് കുറയും, ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കാതെ വരും, ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ എറർ കാണിക്കും, നമ്മൾ പല സൈറ്റുകളിൽ പോയി പല കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെയൊന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കാതെ വരും, ഡൗൺലോഡിങ് വളരെ സ്ലോ ആയിരിക്കും, ഏതെങ്കിലും ഫയലുകൾ നമ്മൾ എസ് ടി കാർഡിൽ നിന്നും നമ്മുടെ മൊബൈലിലേക്ക് ഫോൺ സ്റ്റോറേജിലേക്ക് മൂവ് ചെയ്യുകയോ ഫോൺ സ്റ്റോറേജിൽ നിന്ന് എസ് ടി കാർഡിലേക്ക് മൂവ് ചെയ്യുകയോ അതൊക്കെ ചെയ്യുമ്പോൾ വളരെ സ്ലോ ആയിരിക്കും. ഫോൺ ഒരു ഒരു കാര്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ മൊബൈലിനെ സംബന്ധിച്ച് നമ്മുടെ മൊബൈലിൻ്റെ പെർഫോമൻസ് കംപ്ലീറ്റ് സ്ലോ ആയി പോകും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഫോണിൻ്റെ പ്രവർത്തനത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യം കൂടിയാവും നമ്മുടെ ഫോണിൻ്റെ ഫോൺ സ്റ്റോറേജ് ഇത്ര ഒരു 85-90% കൂടുതൽ ഫുള്ളാകുമ്പോഴത്തേക്കും നമ്മുടെ മൊബൈലിന് സംഭവിക്കുക. തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ മൊബൈൽ ഹീറ്റാവുന്നത് വരെ ഏറ്റവും മെയിൻ കാരണമെന്ന് പറയുന്നത് ഫോൺ സ്റ്റോറേജ് ഫുള്ളാകുന്നതാണ്. നമ്മൾ ചിലപ്പോഴേക്ക് നമ്മൾ ക്യാമറ ഓപ്പൺ ചെയ്ത് ക്യാമറ വഴി നമ്മൾ ഫോട്ടോ എടുക്കും, ചിലപ്പോൾ ക്യാമറ എറർ കാണിക്കും, അതിൻ്റെയും മെയിൻ പ്രശ്നം ഫോൺ സ്റ്റോറേജ് ഫുള്ളാവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ ചെറിയ ഏതൊരു പ്രോബ്ലംസ്, നിങ്ങളുടെ ഫോണിനെ സംബന്ധിച്ച് എന്ത് പ്രോബ്ലംസ് വന്നാലും നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ ഫോൺ സ്റ്റോറേജ് എത്ര പെർസെൻറ്റേജ് ഫുള്ളായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു 90%, ഒരു 85-90% കൂടി ഫുള്ളായിരിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫോൺ സ്റ്റോറേജിൻ്റെ പ്രോബ്ലംസ് കൊണ്ടായിരിക്കാം നിങ്ങളുടെ ഇത്തരം പ്രോബ്ലംസുകൾ വരുന്നത്. നിങ്ങളുടെ ഫയലുകൾ, നിങ്ങളുടെ ഫോൺ സ്റ്റോറേജ് മാക്സിമം എത്ര പെർസെൻറ്റേജ് ഫ്രീ ആക്കാൻ സാധിക്കുമോ അത്രയും നല്ലതാണ് നിങ്ങളുടെ ഫോണിനെ സംബന്ധിച്ച്. എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു 80% താഴോട്ട് മാത്രമേ നിങ്ങളുടെ മൊബൈൽ ഫോൺ സ്റ്റോറേജ് ഫുള്ളാകാൻ നിങ്ങൾ സമ്മതിക്കാവൂ. ചിലപ്പോഴൊക്കെ നമ്മുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ഓഫായി ഓണാകും, അതിൻ്റെയും പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഫോൺ സ്റ്റോറേജ് ഫുള്ളാവുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഫോണിൽ എന്ത് പ്രശ്നം വന്നാലും ഫസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിൻ്റെ ഫോൺ സ്റ്റോറേജ് ഫുള്ളായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്, ജസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർ അറിവിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത നാളെ കാണാം.